ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാപ്പിൻ്റെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ രോഷിത സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷയാണ്, എന്നാൽ മലയാളം എന്തോണ എക്സാം. നമ്മുടെ പാപ്പിയാണെങ്കിൽ ഉറങ്ങി എണീറ്റ പിന്നെ അവളുടെ ലോകമായി നമ്മുടെ ഇത്. അങ്ങനെ ഇതാ ഉറങ്ങി എണീറ്റ് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുന്ദരിക്കുട്ടി ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സൊന്നും അറിയാറില്ല, എൻ്റെ കയ്യിൽ തന്നെ തരും. ഇനിയിപ്പോൾ അവിടെ എന്താ കരണ്ടി അവിടെ കിടക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കും. എണ്ണ ചൂടാക്കി തേച്ചതിൻ്റെ കരണ്ടി അവിടെ വെച്ചതാണ്. ഇനിയിപ്പോൾ കുളിപ്പിക്കണം. അങ്ങനെ നമ്മളത്തം പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ചെറിയ രീതിക്കാണെങ്കിൽ നമ്മുടെ ഇതുപോലെ ചെയ്യാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അത് കഴിഞ്ഞ് പാപ്പിൻ്റെ മേലൊക്കെ കഴുകി കൊണ്ടുവന്ന് ഇരുത്തി. തല കഴുകിയിട്ടില്ല കേട്ടോ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് നമ്മൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഡെയിലി ചെയ്ത് കൊടുക്കുന്ന സമയത്തെ അവൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. നമ്മളൊന്നും ചെയ്യാതെ അയ്യോ ഒരു മാറ്റവും കിട്ടില്ലല്ലോ എന്ന് പ്രതീക്ഷിച്ച് എന്ത് ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടാവില്ല. ആദ്യം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കൂടെ ഇരിക്കണ അമ്മമാർക്ക് ഒരു ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മക്കൾ ജീവിതത്തിലേക്ക് എന്തായാലും അവരുടേതായ രീതിക്ക് തന്നെ വരും. പിന്നെ എന്താ പറയുക, ഞങ്ങളൊന്നും ഒരു മാറ്റവും കണ്ടില്ല എന്നൊക്കെ നെഗറ്റീവ് അടിക്കണവർ അങ്ങനെ അടിച്ചിട്ട് പോകുക എന്നല്ലാതെ വേറെ ഒരു ഇതുണ്ടാവില്ല. നമ്മുടെ മനസ്സിലേക്ക് ധൈര്യം കൊടുക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അവരുടെ മുന്നിൽ നമ്മൾ എത്ര സന്തോഷത്തോടെ ഇരിക്കണം അത്രയും അവർ ഹാപ്പി ആയിരിക്കും. അവർ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് എന്തായാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വരും. അപ്പോൾ പാപ്പിനെ സംബന്ധിച്ച് രാവിലെ എണീക്കണം, പല്ല് തേപ്പിക്കണം, ചായ കൊടുക്കണം, കുളിക്കണം, ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കണം, ഇതൊക്കെ അവളുടെ ഭയങ്കര സന്തോഷമായ കാര്യമാണ്. അതിൻ്റെ ഇടയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന എക്സസൈസുകളൊക്കെ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പോൾ 10 പ്രാവശ്യം ചെയ്തിട്ട് മാറ്റം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും 11-ാമത്തെ ദിവസം ഞാൻ അത് തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ചെയ്യണ സമയത്ത് എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം, ഒരു വിരലിൽ അനങ്ങാത്ത വിരലാണെങ്കിൽ ഒന്ന് ഇളക്കി അതൊരു സമാധാനമല്ലേ, സന്തോഷമല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ എന്ത് വീഡിയോ ഇട്ടാലും ഇങ്ങനെ നെഗറ്റീവ് വന്നുകൊണ്ടേ ഇരിക്കേണ്ട. ഇനിയിപ്പോൾ അതിനൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര, അതായത് നമ്മൾ രണ്ട് ഭാഗം കേൾക്കാതെ ഒരു ഭാഗം മാത്രം കേട്ടിട്ടാണ് ചിലവർ വന്നിട്ട് നമുക്ക് കമൻ്റ് ഇട്ടിട്ട് ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നമ്മൾ അതിൻ്റെതായ രീതിക്ക് ഒരു വാക്ക് പോലും പറയേ എടുക്കുക നമ്മുടെ ചാനലിൽ ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം. പക്ഷേ ഇതൊന്നും അറിയാതെ അഹങ്കാരമാണ് നിങ്ങൾക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറയാൻ ഒരു കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടവും ഇതൊക്കെ തോന്നുക. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. അതായത് കുറച്ച് പേരാണെങ്കിൽ നമ്മളെ തെറ്റായ രീതിയിൽ ചിന്തിക്കേണ്ടല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക്, അതായത് ചിന്തിക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും. അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെ എത്തിയത്. നിങ്ങൾക്കറിയാം ഓരോ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അത്രയും കഷ്ടപ്പാടുള്ളൊരിതാണ്. പിന്നെ അഹങ്കാരം അങ്ങനെയൊക്കെ പറയുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട് സത്യമായിട്ടും. എന്താ അഹങ്കാരം കാണിച്ചെന്ന് എനിക്കറിയില്ല. അതൊക്കെ പോട്ടെ. അങ്ങനെ വെണ്ടിക്ക ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചല്ലോ, അത് ഉച്ചക്കിളിക്ക് ഉപ്പേരി വെച്ചാണ്. ഇന്നലത്തെ വെണ്ടിക്ക കറി ഉണ്ടായിരുന്നു, നെല്ലിക്ക കുറച്ചുണ്ടായിരുന്നതിന് അതിന് വേവിച്ച് വെച്ച് അച്ചാറിടാൻ വേണ്ടിയിട്ട്. അതിൽ ഒരെണ്ണം എന്താ രോശി എടുത്തിട്ട് ചൂട്ടോടെ കഴിച്ചിട്ട് വാവൊക്കെ പൊള്ളിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട. നമ്മുടെ പാപ്പിക്കുട്ടി ഇതാവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾക്ക് നെല്ലിക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ, അവൾ വെറൈറ്റി ഐറ്റംസാണ് പാപ്പി. അപ്പോൾ നമ്മുടെ പാപ്പിനെ അടിച്ചിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ പോവുകയാണ്, കടയ്ക്ക് പോകാൻ വേണ്ടി റെഡി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് വെള്ളം മുണ്ടൊക്കെ കൊടുത്തിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ അച്ചാറിന് നാല് എന്താണ് നമ്മുടെ നെല്ലിക്ക വേവിച്ച് വെച്ചല്ലോ. അപ്പോൾ നോക്കണ സമയത്ത് ഭരണിയും വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അച്ചാറ് ഇട്ടിട്ട് ഭരണിക്കകത്തൊക്കെ ഇട്ട് വയ്ക്കുക, ഒരു ഭരണിയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്താ പറയുക, അപ്പം നല്ലെണ്ണ ഉണ്ടായിരുന്നില്ല, അപ്പോൾ നല്ലെണ്ണ വാങ്ങിക്കുക. പിന്നെ പാപ്പിക്ക് ഇത്തിരി മീനും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പോകാൻ വേണ്ടി റെഡി ആയിരിക്കണം. അപ്പോഴാണ് പാപ്പി പറഞ്ഞത് അച്ഛൻ ഇത്തിരി നേരം പോലും എടുത്തില്ല പറഞ്ഞു. ഇപ്പോൾ പാപ്പി ഇനി അച്ഛൻ എടുത്തിട്ട് ഇങ്ങനെ പുറത്തൊക്കെ വന്നിരിക്കുകയാണ്. എന്താ പാപ്പിയേ, എവിടെ പോവാണ് പാപ്പി? ടാറ്റ പോവാണ്? തന്നെ പാപ്പി ടാറ്റ പോവാണ്? പാപ്പി ആ ടാറ്റ കൈ പൊക്കി കാണിക്കി. ആ ടാറ്റ ബൈ, സീ യു. എന്ത് വാങ്ങിച്ചിട്ട് വരും പാപ്പി? നല്ലെണ്ണ വാങ്ങിച്ചിട്ട് വാട്ടാ, നല്ലെണ്ണ വാങ്ങിച്ചിട്ട് വരുമോ? അച്ചാറുണ്ടാക്കേ വാങ്ങിച്ചിട്ട് വരുമോ? പാപ്പിയേ, ചേച്ചി എവിടെ പാപ്പിന്റെ? ട്യൂഷന് പോയി പറയൂ പാപ്പി. അച്ഛ എടുത്തില്ലേ?
ഇത്തിരി നേരം എടുത്തോളൂ, നമുക്ക് വടിയെടുത്ത് തല്ലാട്ടാ. ശരി പറ. അമ്മനെ തല്ലിട്ട് എന്താ കാര്യം പാപ്പിയേ? അടി പാപ്പിയേ, നിന്നെ കാണിച്ച് വീഡിയോ ചെയ്താലേ നിനക്ക് ആക്ടിവിറ്റീസുകളൊന്നും ഇല്ലല്ലോ. അപ്പം നിന്നെ കാണിച്ച് വീഡിയോ ചെയ്താലേ, നിന്നെ കാണിച്ച് വീഡിയോ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുകയാണെങ്കില്ലേ, എന്താണ് അവർ പറയണതൊക്കെ നമ്മൾ കേൾക്കണം, പ്രതികരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് അവർ പറയണത്. അങ്ങനെയുണ്ടാ പാപ്പി? അങ്ങനെയൊന്നും ഇല്ല അല്ലേ പാപ്പിയെ, നമുക്കും ഈ ലോകത്തൊക്കെ ജീവിക്കാനുള്ള ഇതില്ലേ. നെഗറ്റീവ് കമൻറ്റ് നമ്മൾ ഇനി ഒന്ന് നോക്കുക വേണ്ട അല്ലേ പാപ്പി? അവരെന്തോ പറഞ്ഞിട്ട് പോട്ടെ, പറയണ ഒക്കെ പറഞ്ഞിട്ട് പോട്ടെ. ലാസ്റ്റ് പറഞ്ഞു അമ്മയ്ക്ക് അഹങ്കാരമാണ്. ഞാൻ എന്താ അഹങ്കാരമാണ് കാണിച്ചെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഏത് തരത്തിൽ അഹങ്കാരം കാണിച്ചോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി. അമ്മയ്ക്കും മൂത്ത മോൾക്കും അഹങ്കാരമാണ്. ഞാൻ അഹങ്കാരത്തോടെ എന്താ സംസാരിച്ചത്? നിക്കറും ബനിയനിടുന്നത് തെറ്റാണോ ചോദിച്ചതാണോ? അതൊരു തെറ്റായതാ? എന്ത് പറഞ്ഞാലും കേൾക്കണം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാർ എന്താണ്, എന്ത് പറഞ്ഞാലും കേൾക്കേണ്ട ഒരു അവസ്ഥയാണോ? ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനാണെങ്കിലും പോയാൽ ഇവരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേൾക്കണം. കാരണം എന്താണ്, ഇവർക്കൊരു ആക്ടിവിറ്റീസ് ഇല്ല, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കണം എന്നാണ് അവർ പറയണത്. എന്തായാലും ഇനി നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്ത് വേണമെങ്കിലും ഇട്ടോളെ, ഞാൻ എന്തായാലും തളരില്ല. ഇത്രയും ദൂരം ഞാൻ എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് എൻ്റെ യൂട്യൂബിലെ ഫാമിലിയിലെ ഓരോരാളും എനിക്ക് അത്രയും സപ്പോർട്ട് തന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഉള്ളിടത്തോളം കാലം വരയ്ക്കും ഞാൻ എന്തായാലും പിന്നിൽ പോകില്ല. നിങ്ങൾ എത്ര നെഗറ്റീവ് വേണമെങ്കിലും ഇട്ടോളെ, നിങ്ങൾ ഇട്ട് 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 മതിയാകുമ്പോൾ തന്നെ പോകും. അല്ല, നിങ്ങൾ ഇടുന്ന സമയത്ത് എനിക്കും ഉപകാരം തന്നെയാണ്, എൻ്റെ വീഡിയോ കയറിപ്പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നും എനിക്ക് എന്നെ ബാധിക്കാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ ഇറങ്ങി, അതിൻ്റേതുള്ളൂ. ഇത് നെഗറ്റീവിന് ഞാൻ റിപ്ലൈ കൊടുത്തതല്ല, എൻ്റെ മനസ്സിൽ തട്ടിയൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വിഷമം തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണ്, നല്ല നല്ല അതന്നെ നല്ല നല്ല കുട്ടികളുടെ ആക്ടിവിറ്റീസുകളൊക്കെ കാണാൻ പബ്ലിക്കിൽ ആളുണ്ടാകും. ഇങ്ങനത്തെ ഉള്ളവരെ കാണിക്കണം നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കാനല്ല. ഞങ്ങൾ അന്ന് എങ്ങനെ ജീവിച്ചോ അതേ രീതിക്ക് തന്നെയാണ് ഇന്നേക്കും ജീവിക്കണത്. ഒരു മാറ്റവും വന്നിട്ടില്ല. ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ ഒരു കറിയോ വെച്ചിട്ട് അങ്ങനെ ചോറിട്ട് പോവുകയല്ലാതെ ഞങ്ങൾ നിങ്ങൾ പറയണ പോലെ ഹോട്ടൽ ഫുഡും അങ്ങനെയും ഇങ്ങനെയും ഒക്കെ കഴിച്ചിട്ട് അത്രയ്ക്ക് ലാബിഷമായിട്ടോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ ജീവിതം എന്തോ റേഷൻ കടയിൽ അരി കൊണ്ട് ചോറ് വെച്ചിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും കഴിഞ്ഞു പോണത്. അല്ലാതെ നിങ്ങൾ പ്രതീക്ഷ ിക്കണം അത്രയും കാശും പണവും ഉണ്ടാക്കി അഹങ്കാരവും തലയ്ക്ക് കയറിയിട്ട് നടക്കണമെന്ന് പറയാൻ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയണം കേട്ടോ. എന്തായാലും ഞാൻ കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ താല്പര്യമില്ല. ഇതും ഒരു അഹങ്കാരമായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എടുത്തോളം, കുഴപ്പമില്ല. അപ്പോൾ എന്നാൽ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പാപ്പിനെ കുറിച്ച് ഇനിയും എനിക്ക് കുറച്ചുകൂടി ഒരുപാട് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്ട് ഇനി ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം അല്ലേ പാപ്പിയേ? പറ അതെന്താ അത് വെളിയിൽ നോക്കണ് ചരിഞ്ഞു കിടന്നിട്ട്? ചുണ്ടുപാപ്പിയേ, ചുണ്ടുപാപ്പിയേ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ, സീ യു.